ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പഴയ ദുബായിയാണ് നിങ്ങളെ കാണിച്ചുതരാൻ പോകുന്നത്. അൽസീഫ് എന്നാണ് ഈ ദുബായിലെ ഈ ഒരു ഏരിയ, ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലത്തെ ട്രഡീഷണൽ രീതിയിലാണ് ഇവരവിടെ ആ സ്ഥലം നിർമ്മിച്ചിട്ടുള്ളത്. പുതിയതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അവിടെ ചെന്ന് അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പഴയകാലം നമ്മളെ ഹിസ്റ്ററിയിലും ഫിലിമിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പഴയ സിറ്റിയിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്ന ഒരു വൈബാലം നമുക്ക് അവിടെ ചെന്നാൽ ഫീൽ ചെയ്യൽ. അവിടെയുള്ള എല്ലാ സംഭവങ്ങളും പഴമയെ കാണിച്ചു തരുന്ന രീതിയിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെയുള്ള ബിൽഡിംഗ് ആണെങ്കിലും എന്താണ് മേൽക്കൂരകളാണെങ്കിലും പിന്നെ അതേപോലെ പഴയ സാധനങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ്, ഹാൻഡ് മെയ്ഡ് ഐറ്റംസൊക്കെയാണ് അവിടെ വിൽപ്പനക്കായിട്ട് അവർ വെച്ചിട്ടുള്ളത്. എന്തായാലും അതിക്കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ പഴയ ഏതോ ഒരു ടൗണിൽ, പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ടൗണിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. ട്രഡീഷണൽ ഐറ്റംസാണ് അധികം അവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. പഴയകാല ജ്വല്ലറി ഐറ്റംസ്, പിന്നെ അധികം ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, പിന്നെ പഴയ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഈ വീഡിയോയിൽ വഴി നിങ്ങൾക്ക് കാണാം. പിന്നെ അതേപോലെ കാർപ്പറ്റുകൾ, പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പാത്രങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. നമുക്ക് എന്താ പറയുക, നോക്കി ഇങ്ങനെ നിന്നിട്ട് എന്തായാലും വാങ്ങിക്കാൻ തോന്നുന്ന തരത്തിലുള്ള അങ്ങനത്തെ എന്താ പറയുക പാത്രങ്ങൾ. പിന്നെ അതേപോലെ അധികം ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ്. പിന്നെ ഒരുപാട് ഷോപ്സ് അവിടെ ഉണ്ട്, ജ്വല്ലറികൾ, കാർപ്പറ്റുകളൊക്കെ നല്ല ഭംഗിയുള്ള കാർപ്പറ്റുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ നമുക്കിങ്ങനെ കാണാം. കണ്ടുകൊണ്ട് ഇങ്ങനെ ആ അതിലൂടെ ആ വഴിയിലൂടെ നടന്നു പോകാൻ തന്നെ നല്ലൊരു വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുക. രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് ഓപ്പൺ ആയത്. പക്ഷേ എന്താ പറയുക, പുതിയതായിട്ട് നിർമ്മിച്ചതാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അത്രയ്ക്ക് എന്താ പറയുക, ട്രഡീഷണൽ രീതിയിൽ പഴയകാലമായിട്ടാണ് അവരെല്ലാ മുക്കും മൂലയും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട് അവിടെ, ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. ഞങ്ങൾ വൈകുന്നേരം ആയതുകൊണ്ട് പോയത്, മരുബിനോടൊക്കെ അടുത്തിട്ട് അതൊക്കെ ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാത്രികളിൽ വേറെ രസമായിരിക്കും ലൈറ്റും, പിന്നെ ബീച്ചിൻ്റെ അടുത്താണ്, അതുകൊണ്ടുള്ള ആ ഒരു വൈബൊക്കെ വേറെ തന്നെ ആയിരിക്കും. ഞങ്ങൾ ആ ടൈമിൽ ചെന്നുകൊണ്ട് അതറിയാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ, എനിക്കൊക്കെ പേഴ്സണലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി എല്ലാതും. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ലൈറ്റുകൾ, ഒരു പാത്രങ്ങൾ, അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ നല്ല നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. വീഡിയോഗ്രാഫി ആണെങ്കിലും ഫോട്ടോഗ്രാഫി ആണെങ്കിലൊക്കെ പറ്റിയതിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. പിന്നെ നമുക്ക് ഈ പഴയ സാധനങ്ങളൊക്കെ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റൂട്ടോ, അവർ വിൽക്കാൻ വേണ്ടി വെച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ വാങ്ങാൻ, റേറ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല, ചോദിച്ചിട്ടില്ല. അപ്പോൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള എന്താ പറയുക ഓരോ
നമുക്ക് വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പിലുള്ള ഓരോ പ്രതിമകളും പിന്നെ മാറ്റുകൾ, കാർപ്പറ്റുകൾ, പിന്നെ ഒരുപാട് പെയിൻറ്റിങ്സൊക്കെ അവൈലബിളാണ്. എന്തായാലും ഓരോന്ന് കണ്ടിങ്ങനെ അതിലൂടെ നടക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമായിരുന്നു. പിന്നെ ഫോറിനേഴ്സൊക്കെ ഒരുപാടുണ്ട്, അവരൊക്കെ ഒരു അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. വന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ അദർ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.